എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1.5 മീറ്റർ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഒരു എയർലൈൻ ടോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഓപ്പൺ ആണ് ചെയ്തിട്ടുള്ളത്, താഴത്തെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഒപ്പം സ്ലീവും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ 1.5 മീറ്റർ ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാന്നുള്ളത് കണ്ടോക്കാം. ക്രേപ്പിന്റെ മെറ്റീരിയൽ അല്ല, കുറച്ച് കട്ടിയുള്ള ടൈപ്പിൽ വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ ആണെന്നാണ് ഷോപ്പ് എന്ന് പറഞ്ഞത്. മീറ്ററിന് 80 രൂപയായിരുന്നു, നമ്മൾ 1.5 മീറ്റർ ആണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ 100 രൂപയാണ് എനിക്ക് ഈ ടോപ്പിന് ഒട്ടാകെ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലോത്തിന്റെ വിഡ്ത് എന്ന് പറയുന്നത് 60 ഇഞ്ച് വിഡ്ത്തുള്ള ക്ലോത്ത് ആയിരുന്നു. വിഡ്ത്തായിട്ട് നമുക്ക് 60 ഇഞ്ച് കിട്ടുന്നുണ്ട്, ലെങ്ത് ആയിട്ട് 50 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പൊ ഈ വിഡ്ത്ത് വൈസാണ് ക്ലോത്തിന് മടക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, വിഡ്ത്ത് വൈസായിട്ട് ഞാൻ ക്ലോത്തിന് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ താഴ്ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. അവരെ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ട്, അപ്പൊ അതുവരെ നമ്മൾ ഇതേപോലെ ഒന്ന് ലൈൻ ആയിട്ട് വരച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 8 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്, 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി 8 ഇഞ്ച്, അങ്ങനെ ഒട്ടാകെ 16 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ടൊന്ന് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് താഴേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നമ്മൾ ക്ലോത്ത് 2 മടക്കിയിട്ടിട്ടുണ്ട്. ഒരു ഭാഗം ഫോൾഡഡ് ആയിട്ടും ഒരു ഭാഗം ഓപ്പണിംഗ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്നാണ് ആദ്യം അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. അപ്പൊ എനിക്ക് 36 ആണ്, അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്ന സമയത്ത് 9 ഇഞ്ച് ആണ് കിട്ടുക. അതിന്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്ന അളവ് എന്ന് വെച്ചാൽ അതിന്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക. അപ്പൊ ഞാൻ ഇതേപോലെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് വരുന്നത്. ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം ഞാൻ പറഞ്ഞു, നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ ആണ് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ ഫ്രണ്ടില് അല്ലെങ്കിൽ ബാക്കില് രണ്ടില് എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് വരും. അത് ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് കാണാൻ ഭംഗിയായിരിക്കും, നമുക്കൊരു ഭംഗിയായിട്ട് അത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മറ്റ് ബാക്കില് 2 പീസ് ജോയിൻ ചെയ്ത പോലെ ഉണ്ടാവുമ്പോൾ അതൊരു അഭംഗിയായിരിക്കും. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതേപോലെ ഞാൻ നൂല് വലിയാത്ത വശമാണ്, അപ്പൊ ആ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് ഇതേപോലെ വിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഇതൊന്നും മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നൂല് വലിയുന്ന ക്ലോത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 ഇഞ്ച് വരെ വിടാം, അതായത് 2 മടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ ക്ലോത്ത് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ എടുക്കുക. ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വിട്ടിട്ട് ബാക്കി നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത് അതേ 10 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത 10 ഇഞ്ചും താഴെ മാർക്ക് ചെയ്ത 10 ഇഞ്ചും കൂടി ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. ഈ 2 പോയിന്റും കൂടി ഇങ്ങനെ ടേപ്പ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു ആംഗിൾ ആയിട്ടൊരു ഷേപ്പ് കിട്ടും. അതുപോലെ ഒന്ന് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ താഴെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ഈ 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ടേക്കൊന്ന് മടക്കിയിട്ടൊന്ന് പിൻകുത്തി കൊടുത്തതിന് ശേഷം ഈ താഴെ ഇരിക്കുന്ന പീസിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന പീസ്, അതായത് 1/2 ഇഞ്ച് നമ്മൾ ഓൾറെഡി ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്, അത് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ തന്നെ ടേബിളിന്റെ മുകളിലേക്ക് ഇടട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ഇതേപോലെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അളവ് മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് ഷോൾഡർ, 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴോട്ടേക്ക് നിങ്ങൾക്ക് എത്രയാണോ ആം ഹോൾ എന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ 7 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ എൽ ഷേപ്പിൽ വരയ്ക്കുന്നുണ്ട്. ഇനി അവിടെ നമ്മുടെ ചെസ്റ്റ് എടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്, 9 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഞാൻ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടും എനിക്ക് ബാക്കി ക്ലോത്ത് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ആം ഹോൾ വരയ്ക്കാം. ആദ്യം ബാക്കിലേക്കുള്ള ആം ഹോൾ വരയ്ക്കുന്നുണ്ട്, അവിടുന്ന് 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് ഫ്രണ്ടിലുള്ള ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. 1.5 ഇഞ്ച് നെക്ക് എടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ 1/2 ഇഞ്ച് കൊടുത്തിട്ടുള്ള പോയിന്റിലേക്ക് ഇതേപോലെ ഒന്ന് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്തും കൂടി വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷേപ്പിനുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെങ്ത് ആയിട്ട് 14 ഇഞ്ച് ആണ്. അത് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് 8 ഇഞ്ച് ആണ്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ബാക്കി നമ്മുടെ ആ ഒരു താഴേക്ക് നമ്മൾ ഓൾറെഡി ഒരു ആംഗിൾ ആയിട്ട് ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ, അത് അങ്ങനെ വിട്ടിട്ട് ലൂസ് ആക്കി ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ലൂസ് ആക്കി ഇടാം. എന്നിട്ട് സെൻട്രലായിട്ട് നമ്മളൊരു ബെൽറ്റ് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടതെന്നുള്ളത് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ വേസ്റ്റ് വിഡ്ത്തും കൂടി മാർക്ക് ചെയ്തിട്ട് താഴെ ഭാഗം ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് താഴേന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചരിച്ച് വരയ്ക്കുന്നുണ്ട്, വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, നമുക്ക് വളരെ വേസ്റ്റേജ് കുറവാണ് ക്ലോത്ത്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ 3 പീസായിട്ടാണ് കിട്ടുക. ഒരു പീസ് നമുക്ക് ഫുള്ളായിട്ട് ബാക്കിലേക്ക് ഇതേപോലെ ഉണ്ടാവും, 2 പീസ് ഫ്രണ്ടിലേക്കും ഉണ്ടാവും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് സ്ലീവ്ലെസ് ആയിട്ട് താഴ്ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് ചെയ്യണം എന്നാണ്. പിന്നെ 1.5 മീറ്ററിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സ്ലീവ് കിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു സ്ലീവും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. സ്ലീവ് വേണ്ടാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ചും കൂടി പ്ലീറ്റ്സ് താഴ്ഭാഗത്ത് കുറച്ചും കൂടി പ്ലീറ്റ്സ് കൂടുതൽ കിട്ടും കേട്ടോ.
ഇനി ഇതെല്ലാം നിങ്ങൾക്ക് കുഞ്ഞു സ്ലീവ് അല്ല, കുറച്ച് വലിയ സ്ലീവ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒന്നേകാലെന്നുള്ളത് 1.5 മീറ്റർ ആക്കിയിട്ട് എടുക്കാം. നമ്മൾ ഈ മെത്തേഡ് കാണിച്ചിരുന്നു എന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ 8 ഇഞ്ച് വെച്ചിട്ട് 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 പീസിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള സ്ലീവിന് വേണ്ടിയിട്ടുള്ള വിഡ്ത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇതേപോലെ 18 ഇഞ്ച് വിഡ്ത്തിൽ ഇതേപോലെ 2 പീസ് രണ്ട് പീസിൽ നിന്നും 2 സ്ലീവിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, ഒരേപോലെ. അല്ലെങ്കിൽ പിന്നെ 1 പീസ് മാത്രം ചെറിയൊരു ക്ലോത്ത് ആയിപ്പോ, അതുകൊണ്ട് 2 പീസിൽ നിന്നും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ 4 ആക്കിയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് 8 ഇഞ്ചാണ് സ്ലീവിന് ലെങ്ത് ആയിട്ട് കിട്ടുക. നമ്മൾ മടക്കി തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഒരു 6 ഇഞ്ച് സ്ലീവാണ് ഉണ്ടാവുക, ഒരു കുഞ്ഞു സ്ലീവാണ് ഉണ്ടാവുക. കാരണം അത്രയല്ലേ ക്ലോത്ത് ഉള്ളൂ. ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നോർമൽ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്ന പോലെ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. താഴത്തെ വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്. ചൊരിച്ച് വരയ്ക്കുക, കട്ട് ചെയ്യുക, സെൻട്രലിൽ ഒരു നോച്ച് കൊടുക്കുക, നിവർത്തി വെച്ചിട്ട് ഫ്രണ്ടിലേക്കുള്ള ഭാഗം മാത്രം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുക, അവിടെ ഒരു നോച്ച് കൊടുക്കുക. നോർമൽ സ്ലീവ് ചെയ്യുന്ന പോലെയാണ്. നിങ്ങൾ ബിഗ്നേഴ്സ് ആണ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്ലീവ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഫ്രണ്ടിലെ 2 പീസ് ഇതേപോലെ എടുക്കുക, നല്ല വശത്തിന്റെ മുകളിൽ അടുത്ത പീസിന്റെ നല്ല വശം വരുന്ന രീതിയിൽ വെക്കുക. എത്രയാണോ നമ്മൾ ഗ്യാപ്പ് വിട്ടതെന്ന് വെച്ചാൽ ആ ഗ്യാപ്പിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക, എന്നിട്ട് താഴെ എത്തുന്ന സമയത്ത് ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ ഗ്യാപ്പ് വിടുക. കാരണം നമ്മൾ താഴെ ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ആ ഒരു പീസ്, അതായത് നൂല് വലിയാത്ത പീസ് ആയതുകൊണ്ട് തന്നെ 2 ഭാഗത്തേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അയൺ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക, 2 ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക താഴെ വരെ. അതായത് നമ്മൾ ആ ഓപ്പണിംഗ് കൊടുത്ത ഭാഗം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾ 1/2 ഇഞ്ചിന് പകരം 1 ഇഞ്ച് വിഡ്ത്താണ് അവിടെ വിട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് പിന്നെ ഒരു മടക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പുറമേക്ക് നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് അവിടെ ബട്ടൺ കൊടുക്കാൻ വേണ്ടി പട്ടി കൊടുത്ത മാതിരി, അതായത് പ്ലാക്കറ്റ് കൊടുത്ത മാതിരി നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ഫീൽ ചെയ്യും. പിന്നെ ആ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗമൊക്കെ നീറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ഇതേപോലെ ഞാൻ ഫ്രണ്ടിലെ പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്ക് നെക്ക് ചെയ്യാം. 1.5 ഇഞ്ച് വിഡ്ത്തില് 7 ഇഞ്ച് ഇറക്കത്തില് വീനക്കാണ് ഞാൻ ഫ്രണ്ടിലേക്ക് വേണ്ടി വരച്ചിട്ടുള്ളത്. അതായത് ഒരു റൗണ്ട് ഷേപ്പ് വരുന്നൊരു വീനക്കാണ് വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 3.5 ഇഞ്ച് വിഡ്ത്തില് 2.5 ഇഞ്ച് ഇറക്കത്തില് റൗണ്ട് നെക്കാണ് നമ്മൾ ബാക്കിലേക്ക് വരച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഏത് നെക്ക് വേണമെങ്കിലും വരയ്ക്കാം. നിങ്ങൾ എങ്ങനെയാ വരയ്ക്കാന്ന് മാത്രമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് പോയിട്ട് കാണാം. ഫ്രണ്ടിലെ പീസിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുക്കുക. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ക്യാൻവാസ് പേപ്പർ, നെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ക്യാൻവാസ് പേപ്പർ വെച്ചു കൊടുക്കുക, പിൻ കുത്തി കൊടുക്കുക. എങ്ങനെയാണോ നെക്കിന്റെ ഷേപ്പ് എന്ന് വെച്ചാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്യാം, മറിച്ചടിക്കാം. നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ തന്നെ ബാക്കിലെ നെക്കും ചെയ്യാം. അതിനോടൊപ്പം ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഞാനിവിടെ നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഷോൾഡർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ പുറത്തേക്ക് ആ സ്റ്റിച്ച് വരുമൊന്നുമില്ല, നൂല് വലിയുന്നതൊക്കെ ഒഴിവായി കിട്ടും. അതൊക്കെ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അത് തന്നെ പറയാത്തത്. പിന്നെ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലീവിന്റെ താഴ്ഭാഗം ഇതേപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിലേക്കുള്ള പീസിൽ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗം തന്നെയാണോ ഫ്രണ്ടിലേക്ക് വരുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമ്മുടെ കുർത്തീന്റെ നല്ല വശത്തിന്റെ മുകളിൽ സ്ലീവിന്റെ നല്ല വശം വെക്കുക. ഷോൾഡർ ലൈനിന്റെ മുകളിൽ സെന്റർ വേണം, സ്ലീവിന്റെ സെന്റർ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സെന്ററിന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, സെന്ററിന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. എപ്പോഴും സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അളവ് പ്രകാരം താഴെ വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് സ്ലീവ് മുതൽക്ക് താഴെ വരെ നമ്മുടെ അളവ് പ്രകാരം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും. ഇനി പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പീസിന്റെ ആ 2 പീസും ഇതേപോലെ നല്ല വശത്തിന് മുകളിൽ 2 പീസിന്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ ആ നൂല് വലിയാത്ത ഭാഗം അല്ലാത്ത അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതേപോലെ ഒന്ന് 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യാം. ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം. എന്നിട്ട് ഈ നൂല് വലിയാത്ത ഭാഗം നമ്മൾ ഫ്രണ്ടിലെ പീസ് ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതായത് നമുക്ക് ആ ഫ്രണ്ടിലേക്കുള്ള ഓപ്പണിംഗ് അതേ വിഡ്ത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ താഴ്ഭാഗം, അതായത് നമ്മൾ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ക്കുക. എന്നിട്ട് ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തെടുക്കുക. തുടങ്ങുന്ന സമയത്തും അവസാനിക്കുന്ന സമയത്തും ലോക്ക് ഇടാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആ ത്രെഡ് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ട് അത് കൺവേർട്ട് ആയിട്ട് വരും. നമ്മൾ ഈ ഒരു പീസിൽ തന്നെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തത്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്ലീറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, വളരെ കുറച്ച് പ്ലീറ്റ്സേ ഉണ്ടാവുള്ളൂ. സ്ലീവ് നിങ്ങൾ കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്ലീറ്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കുർത്തീന്റെ നല്ല വശത്തിന് മുകളിലായിട്ട് ഈ പീസ് വെക്കുക.
പീസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസിന്റെ രണ്ട് ഭാഗവും നമ്മൾ ഇതേപോലെ ഹാഫ് ഇഞ്ചിൽ നമ്മൾ ഉള്ളോട്ടേക്ക് മടക്കി തയ്ച്ചിട്ടുണ്ട്. ആ ഭാഗം ഈ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തിന്റെ കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നല്ല വസ്ത്രം മുകളിൽ വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൊത്തമായിട്ട് റൗണ്ട് ചെയ്തിട്ട് എത്രയാണോ പ്ലീറ്റ്സ് കിട്ടണേന്ന് വെച്ചാൽ ആ പ്ലീറ്റ്സിലൊന്ന് കൺവേർട്ട് ചെയ്തെടുക്കുക. വെറും 1.5 മീറ്ററിൽ 100 രൂപയിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ ഈസിയാണ്. നിങ്ങളൊന്ന് വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.